ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു വാൾഡെക്കറാണ് ചെയ്തെടുക്കുന്നത്. നമ്മളതൊരു സിമ്പിൾ ട്രിക്കിലൂടെയാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോയിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. 10 രൂപയുടെ കോയിൻ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിന് മുൻപായിട്ട് നമ്മൾ കാർഡ്ബോർഡ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ അതിൽ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മളിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു വൈറ്റ് കളർ ടിഷ്യൂ പേപ്പർ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ടിഷ്യൂ പേപ്പർ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. നമ്മളിത് ചെയ്തെടുക്കുന്നത് കുറച്ചൊരു കട്ടിയുള്ള ഈ യെല്ലോ കളർ ടിഷ്യൂ പേപ്പർ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള കോയിൻ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇവിടെയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ അതൊന്ന് വിടർത്തി കൊടുത്ത് നമ്മൾ അതിനകത്ത് വെച്ചിട്ടുള്ള കോയിൻ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവറായി കിട്ടും. ഇനി നമുക്കതിൻ്റെ ഇതളുകളെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വുളം ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കണം. നമുക്കിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. ഒരു ഫ്ലവർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെയും കുറച്ച് പൂക്കൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 6 ഫ്ലവറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സിമ്പിളല്ലേ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ കമ്പുകളാണ്. ഇതിൽ നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. നമ്മളിതിൽ ഗ്രീൻ കളർ പെയിൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ഇതിൻ്റെ താഴെ നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടില്ല. ഇനി നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്ക് ഇതുപോലെ അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് ഇത് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മളതിലേക്ക് ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു കമ്പ് ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത കമ്പും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൽ ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആദ്യം ഒട്ടിച്ചെടുക്കുന്നത് പൂക്കളാണ്. അപ്പൊ നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ട ഭാഗങ്ങളിലെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ പൂക്കളെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇലകൾ കൂടെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇലകളെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 സൈഡിലും ലൈസൊക്കെ ഒട്ടിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് ലൈസൊക്കെ ഒട്ടിച്ചു കൊടുക്കാം.
നമ്മളിവിടെ ഒരു പഴയ ലൈസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ലൈസൊക്കെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ബാക്കിൽ ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അതും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാൾഡെക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോയിൻ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ കാണാനായിട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.